അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു മോനെ? വളരെ നല്ലതായിരുന്നു. ബാബയുടേതോ? അതെ, നല്ല ദിവസമായിരുന്നു. ഇന്ന് മറ്റൊരു പ്രവാചകന്റെ കഥ കേൾക്കാൻ നീ തയ്യാറാണോ ഒമീർ? അതെ ബാബ. ഇൻഷാല്ലാ. ഇന്ന് ഞാൻ ഈസാ നബി അലൈഹിസ്സലാമിന്റെ കഥയാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അതാരായിരുന്നു ബാബ? ഈസാ നബി അലൈഹിസ്സലാമിന്റെ പ്രാധാന്യം അദ്ദേഹത്തിന് നൽകിയിരുന്ന പദവിയിൽ നിന്നും വ്യക്തമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുമ്പുള്ള പ്രവാചകനും ദൂതനുമായിരുന്നു അദ്ദേഹം. ബനി ഇസ്രായേലിന്റെ അവസാന ദൂതനുമായിരുന്നു ഈസാ നബി അലൈഹിസ്സലാം. അദ്ദേഹത്തിന്റെ പേര് 25 തവണ പറഞ്ഞുകൊണ്ട് അല്ലാഹു ഈസാ നബിയുടെ കുടുംബത്തിൽ ഒരു പ്രത്യേക അനുഗ്രഹം നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മാതാവിന്റെ പേര് 31 തവണയും പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. മാഷാല്ലാ ബാബ, വേഗം കഥ പറയൂ, ഞാൻ വളരെ ആകാംക്ഷയിലാണ്. ശരി, എന്നാൽ കഥ തുടങ്ങാം. ബിസ്മില്ലാ. പ്രവാചകൻ സക്കറിയ നബി അലൈഹിസ്സലാമിന്റെ കഥയിൽ പ്രവാചകൻ മറിയം റളിയല്ലാഹു അൻഹയുടെ രക്ഷകരായി മാറുന്നത് നാം കണ്ടു. പ്രവാചകൻ ഇമ്രാൻ അലൈഹിസ്സലാമിന്റെ മകളായിരുന്നു മറിയം റളിയല്ലാഹു അൻഹ. സക്കറിയ നബി അലൈഹിസ്സലാം ഈ കൊച്ചുകുട്ടിയുടെ സംരക്ഷണമേൽക്കുകയും അവൾക്കുവേണ്ടി പ്രത്യേകം മുറി നിർമ്മിച്ചു കൊടുക്കുകയും ചെയ്തു. മറിയം റളിയല്ലാഹു അൻഹ വളർന്നപ്പോൾ കൂടുതൽ സമയവും അല്ലാഹുവിനോടുള്ള ആരാധനയ്ക്കായി ചിലവഴിച്ചു. മറിയം റളിയല്ലാഹു അൻഹയുടെ ആവശ്യങ്ങൾ അറിയുന്നതിനു വേണ്ടി പ്രവാചകൻ എല്ലാ ദിവസവും അവരെ സന്ദർശിച്ചിരുന്നു. ഇത് വർഷങ്ങളോളം തുടർന്നു. പ്രവാചകൻ അവരെ പഠിപ്പിക്കുകയും വഴികാട്ടിയാവുകയും ചെയ്തിരുന്നു. മറിയം റളിയല്ലാഹു അൻഹ മുതിർന്നപ്പോൾ അല്ലാഹുവിന്റെ കടുത്ത ആരാധകയായി മാറി. രാവും പകലും അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം പതിവ് പോലെ തന്റെ മുറിയിൽ മറിയം റളിയല്ലാഹു അൻഹ പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ ഒരു മലക്ക് പുരുഷന്റെ രൂപത്തിൽ അവരുടെ മുൻപിൽ പ്രത്യക്ഷനായി. മറിയം റളിയല്ലാഹു അൻഹ ഭയന്നുപോയി. അയാൾ അവരെ ഉപദ്രവിക്കാൻ വന്നതാണെന്ന് കരുതി അവർ ഉച്ചത്തിൽ പറഞ്ഞു, "നിങ്ങളിൽ നിന്ന് ഞാൻ അല്ലാഹുവിനോട് അഭയം തേടുന്നു. നിങ്ങൾ അല്ലാഹുവിനെ ഭയക്കുക." അപ്പോൾ മലക്ക് പറഞ്ഞു, "ഞാൻ നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള ഒരു ദൂതനാണ്. നിങ്ങൾക്ക് ധർമ്മിഷ്ഠനായ ഒരു കുഞ്ഞിനെ നൽകാൻ അയക്കപ്പെട്ടവനാണ്. അവൻ പാപങ്ങളിൽ നിന്നും വിശുദ്ധനായിരിക്കും." ഇപ്പോൾ അവർ ശാന്തമായിരുന്നു. എന്നിട്ട് മലക്കിനോട് ചോദിച്ചു, "എന്നെ ഒരു പുരുഷൻ തൊടുക പോലും ചെയ്യാതെ എനിക്കെങ്ങനെ ഒരു മകനുണ്ടാവും?" "അത് അല്ലാഹുവിന് വളരെ എളുപ്പമാണ്. അല്ലാഹു ജനങ്ങൾക്കു വേണ്ടി ഒരു ദൃഷ്ടാന്തമായിരിക്കാൻ വേണ്ടിയാണ് അവനെ സൃഷ്ടിക്കുന്നത്. അല്ലാഹുവിന്റെ ശക്തിയുടെ മേലുള്ള ഒരു അടയാളവും." മലക്ക് സന്ദർശിച്ചപ്പോൾ മുതൽ അവർക്ക് മാനസിക സമ്മർദ്ദമുണ്ടായി. ദിവസങ്ങൾ കടന്നുപോകുംതോറും അത് വർദ്ധിച്ചുവന്നു. ഒരു ഭർത്താവില്ലാതെ അവർക്ക് എങ്ങനെ ഒരു കുഞ്ഞിനെ പ്രസവിക്കാനാവും? കുറച്ചു മാസങ്ങൾക്ക് ശേഷം മാനസിക സമ്മർദ്ദം അധികകാലം താങ്ങാൻ അവർക്കു കഴിഞ്ഞില്ല. ഗർഭപാത്രത്തിന്റെ ഭാരവും താങ്ങി എങ്ങോട്ടെന്നറിയാതെ അവർ നഗരം വിട്ടു യാത്രയായി. അവർ അധിക ദൂരം പോയില്ലായിരുന്നു. പെട്ടെന്നാണ് അവർക്ക് പ്രസവവേദന അനുഭവപ്പെട്ടത്. അവർ ഉണങ്ങിയ ഈന്തപ്പനയുടെ നേരെയിരുന്നു. അവർ ഒരു മകനെ പ്രസവിച്ചു. മറിയം റളിയല്ലാഹു അൻഹ തന്റെ പിഞ്ചുകുഞ്ഞിന്റെ മുഖത്തു നോക്കിയപ്പോൾ അവർക്ക് വിഷമമുണ്ടായി. പിതാവില്ലാത്ത ഈ കുഞ്ഞിനെ ഞാൻ എങ്ങനെ ഈ ലോകത്തേക്ക് കൊണ്ടുപോകും? ഇത് സംഭവിക്കുന്നതിന് മുമ്പ് ഞാൻ മരിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്ന് അവർ ചിന്തിച്ചു. പെട്ടെന്ന് ഒരു മലക്കിന്റെ ശബ്ദം കേട്ടു. "ദുഃഖിക്കാതിരിക്കുക." ആ ശബ്ദം പറഞ്ഞു, "അല്ലാഹു നിങ്ങൾക്ക് താഴെ ഒരു നദി സൃഷ്ടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മുൻപിലുള്ള ഈ മരം കുലുക്കുക. അപ്പോൾ പാകമായ പഴങ്ങൾ താഴെ വീഴും. അത് കഴിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ശക്തി തിരിച്ചുകിട്ടും. അല്ലാഹുവിങ്കിൽ നിന്നുള്ള അനുഗ്രഹമാകുന്നു അത്." അവർ പുഴയിൽ നിന്നുള്ള വെള്ളം കുടിക്കുകയും പഴുത്ത ഈന്തപ്പഴങ്ങൾ കഴിക്കുകയും ചെയ്തു. കുറച്ചു കഴിഞ്ഞ് അല്ലാഹുവിന്റെ അത്ഭുതത്താൽ അവർക്ക് ആശ്വാസം ലഭിക്കുകയും ചെയ്തു. കുറച്ചു കഴിഞ്ഞ് അവർ എഴുന്നേറ്റ് നഗരത്തിലേക്ക് മടങ്ങിപ്പോകാൻ തീരുമാനിച്ചു.
എന്നിരുന്നാലും അവരിൽ ഭയമുണ്ടായിരുന്നു. ജനങ്ങളോട് എന്താണ് പറയുക, അവർ ചിന്തിച്ചു. അപ്പോഴാണ് മറ്റൊരു അത്ഭുതം സംഭവിച്ചത്. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ജനിച്ച കുഞ്ഞ് സംസാരിക്കാൻ തുടങ്ങിയത്. കുട്ടി പറഞ്ഞു, നിങ്ങൾ ആരെയെങ്കിലും കണ്ടുമുട്ടിയാൽ അള്ളാഹുവിനു വേണ്ടി വ്രതമെടുത്തിരിക്കുകയാണെന്നും അതുകൊണ്ട് സംസാരിക്കാൻ കഴിയില്ലെന്നും അവരോട് പറയുക. ഈ അത്ഭുതം കണ്ട് മറിയം റളിയല്ലാഹു അൻഹാവിന് ആശ്വാസം തോന്നി. അവർ നഗരത്തിലേക്ക് നടന്നു. അവർ പ്രതീക്ഷിച്ചതുപോലെ അവരുടെ കൈകളിൽ ഒരു കുഞ്ഞുമായി നഗരത്തിലെത്തിയപ്പോൾ ജനങ്ങൾക്ക് ജിജ്ഞാസയായി. നിങ്ങൾ ഒരു വലിയ പാപം ചെയ്തിരിക്കുന്നു. ജനങ്ങൾ അവരെ ശാസിച്ചു. എന്നാൽ അവർ ശാന്തത പാലിച്ചു. അവർ അവരുടെ വിരൽ ചുണ്ടുകളിൽ വച്ച് അവർക്ക് സംസാരിക്കാൻ കഴിയില്ല എന്ന് ആംഗ്യഭാഷയിലൂടെ കുഞ്ഞിനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ജനങ്ങൾ രോഷാകുലരായി. ഞങ്ങളെങ്ങനെ ഈ കുഞ്ഞിനോട് സംസാരിക്കും? എന്നാൽ കുട്ടി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ജനങ്ങൾ അമ്പരന്നു. കുട്ടി മെല്ലെ സംസാരിച്ചു, ഞാൻ ദൈവത്തിൻ്റെ അടിമയാണ്. അള്ളാഹു എനിക്ക് ഒരു ഗ്രന്ഥം നൽകുകയും എന്നെ അവൻ പ്രവാചകനാക്കുകയും ചെയ്തിരിക്കുന്നു. എനിക്ക് ബോധനം വന്നു കിട്ടിയതിനു ശേഷം അവരെനിക്ക് ജന്മം നൽകി. ഞാൻ ജനിച്ച ദിവസവും മരിക്കുന്ന ദിവസവും ജീവനോടെ എഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസവും എനിക്ക് സമാധാനം. കുഞ്ഞു സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആളുകൾ ആശ്ചര്യത്തോടെ നോക്കിയിരുന്നു. ഇതൊരു അസാധാരണ കുഞ്ഞാണെന്നും അത് അള്ളാഹുവിൻ്റെ ശക്തിയാണെന്നും ആളുകൾ മനസ്സിലാക്കി. കുട്ടിയുടെ സംസാരത്തെ വിചിത്രമായ ഒരു തമാശയായി ചിലർ കരുതിയിരുന്നു. മറിയം റളിയല്ലാഹു അൻഹയ്ക്ക് ഇപ്പോൾ പ്രയാസങ്ങളില്ലാതെ നഗരത്തിൽ താമസിക്കുവാൻ കഴിഞ്ഞിരുന്നു. മറിയം റളിയല്ലാഹു അൻഹാവിൻ്റെ കഥ കേട്ടപ്പോൾ യൂസഫ് നബി വലിയ അത്ഭുതത്തോടുകൂടി ഇങ്ങനെ പറഞ്ഞു, ഒരു വിത്തില്ലാതെ ഒരു വൃക്ഷം വളരുമോ? അദ്ദേഹം അവരോട് ചോദിച്ചു. അതെ, അവർ മറുപടി നൽകി. ആദ്യ തവണ അള്ളാഹു സൃഷ്ടിച്ചതിനൊന്നും വിത്തില്ലായിരുന്നു. പിന്നെ അദ്ദേഹം വീണ്ടും ചോദിച്ചു, ഒരു പങ്കാളിയില്ലാതെ ഒരു കുട്ടിയെ പ്രസവിക്കാൻ സാധിക്കുമോ? അതെ, മറിയം റളിയല്ലാഹു അൻഹ മറുപടി പറഞ്ഞു, അള്ളാഹു ആദം നബിയെ സൃഷ്ടിച്ചപ്പോൾ സ്ത്രീയോ പുരുഷനോ ഇല്ലായിരുന്നു. ഈസാ നബി വളരുന്നതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ പ്രവചനശക്തിയും വളർന്നു. അത്താഴത്തിന് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ എന്തു ഭക്ഷണമാണ് കഴിക്കാൻ പോകുന്നതെന്നും അവർ ഒളിച്ചുവച്ചിരിക്കുന്ന സാധനങ്ങൾ എവിടെയാണെന്നും അദ്ദേഹത്തിന് പറയാൻ കഴിയുമായിരുന്നു. അദ്ദേഹത്തിന് 12 വയസ്സുള്ളപ്പോൾ അദ്ദേഹം തൻ്റെ മാതാവിനോടൊപ്പം ജെറുസലേമിലേക്ക് പോയി. അവർ പ്രാർത്ഥനാലയത്തിലെത്തിയപ്പോൾ മറിയം റളിയല്ലാഹു അൻഹാവിൻ്റെ കയ്യിൽ നിന്നും വിട്ട് ഈസാ നബി അവിടെ ചുറ്റിത്തിരിഞ്ഞു. അദ്ദേഹം അലഞ്ഞുതിരിഞ്ഞ് ഒരു മുറിയിലെത്തിയപ്പോൾ അവിടെ കുറെ ആളുകൾ ഒരു പുരോഹിതന്റെ പ്രഭാഷണം കേൾക്കുകയായിരുന്നു. അവിടെ ഇരിക്കുന്നവരെല്ലാം മുതിർന്നവരായിരുന്നെങ്കിലും പ്രവാചകന് അവരോടൊപ്പം ഇരിക്കാൻ ഭയം തോന്നിയില്ല. കുറച്ചുനേരം അവരുടെ പ്രഭാഷണം ശ്രദ്ധിച്ച ശേഷം അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. പഠിപ്പിച്ചുകൊണ്ടിരുന്ന പുരോഹിതന്മാരെ അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾ അസ്വസ്ഥരാക്കി. കാരണം അവർക്ക് അതിനുത്തരം നൽകാൻ കഴിയില്ലായിരുന്നു. പുരോഹിതന്മാർ അദ്ദേഹത്തെ നിശബ്ദനാക്കാൻ ശ്രമിച്ചു. പക്ഷേ നബി അവരെ അവഗണിച്ചു. അദ്ദേഹം ചോദ്യങ്ങൾ തുടരുകയും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഈ വാദപ്രതിവാദത്തിൽ മുഴുകിയതുകൊണ്ട് അദ്ദേഹം തൻ്റെ മാതാവിൻ്റെ കാര്യം മറന്നുപോയി. ഇതിനിടയിൽ മറിയം റളിയല്ലാഹു അൻഹ വീട്ടിലേക്ക് പോയി. അവരുടെ മകൻ അവരുടെ ബന്ധുക്കളുമായോ സുഹൃത്തുക്കളുമായോ വീട്ടിലേക്ക് പോയിട്ടുണ്ടാകുമെന്ന് അവർ കരുതി. എന്നാൽ വീട്ടിലെത്തിയപ്പോൾ മകൻ തിരിച്ചെത്തിയിട്ടില്ലെന്ന് അവർക്ക് മനസ്സിലായി. അവർ അദ്ദേഹത്തെ കണ്ടെത്തുവാൻ പട്ടണത്തിലേക്ക് ഓടി. അവർ മണിക്കൂറുകളോളം അദ്ദേഹത്തെ തിരഞ്ഞു. ഒടുവിൽ പുരോഹിതന്മാർക്കിടയിൽ ആശയവിനിമയം നടത്തുകയും അവരുമായി ചർച്ച ചെയ്യുകയും ചെയ്യുന്ന മകനെ അവർ കണ്ടു. മറിയം റളിയല്ലാഹു അൻഹയ്ക്ക് അദ്ദേഹത്തോട് വലിയ ദേഷ്യം തോന്നി. കാരണം അവർ കുറെ വിഷമിച്ചിരുന്നു. എന്നാൽ പ്രവാചകൻ ശാന്തനായി പറഞ്ഞു, പുരോഹിതന്മാരോടൊപ്പം വാദപ്രതിവാദം നടത്തുമ്പോൾ സമയം ഒരുപാട് പോയത് ഞാൻ അറിഞ്ഞില്ല.